ಶಗಂದೇನೂಡುವಳಿ ಚುಟ್ಟಿ ನಡಂಗೋನದ ಮಿಶ್ರ ದೇಶ ತಂದನ ಜಾನ್ ಮುನ್ಬು ನಡಂಗು ನಾ ಶಗಂದೇನೂಡುವಳಿ ಚುಟ್ಟಿ ನಡಂಗೋನದ ಮಿಶ್ರ ದೇಶ ತಂದನ ಜಾನ್ ಮುನ್ಬು ನಡಂಗು ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. 69 സങ്കീർത്തനം 20 വാക്യം: നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താനും. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ അപമാനിക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഈ ലോകത്തുണ്ട് എന്നും അകാരണമായി എന്നെ നിങ്ങളെയും അപമാനിക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവരുടെ മുന്നിൽ മനസ്സ് തകർന്നവരായി വിഷാദം പൂണ്ടവരായി നിങ്ങൾ ഇരിക്കേണ്ട കാര്യമില്ലെന്നും നമ്മെ അറിയുന്ന ദൈവം നമ്മെ നിന്ദിക്കുന്നവരുടെ മുന്നിൽ നമ്മെ മാനിക്ക തന്നെ ചെയ്യുമെന്നും തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശമൂവേൽ എഴുതിയ 1:8 വാക്യത്തിൽ വരുമ്പോൾ എൽക്കാന ഹന്നയോട് സംസാരിക്കുന്ന വാക്കുകളാണ്: നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് പട്ടിണി കിടക്കുന്നത്? നീ എന്തിനാണ് വ്യസനിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സ്വന്തം സഹോദരി ഹെനീന നിന്ദിച്ച നിന്ന നിമിത്തമാണ് ഹന്ന വിഷാദമുള്ളവളായി ജീവിതയാത്രയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ എൽക്കാന അവളോട് പറഞ്ഞ വാക്കുകൾക്കപ്പുറം ദൈവത്തിൻ്റെ ആത്മാവ് ഹന്നയോട് പറയുന്നത്, നിന്നെ നിന്ദിക്കുന്ന ഹെനീനയുടെ മുന്നിൽ നീ വിഷാദിച്ചിരിക്കേണ്ടവളല്ല, നീ ആരാധനാലയത്തേക്ക് കടന്നു പോവുക, നിന്റെ കണ്ണുനീര് കണ്ട് നിന്റെ നിന്ന ഞാൻ മാറ്റും എന്ന് അരുളി ചെയ്ത ദൈവശബ്ദമുണ്ട്. ഹന്നയുടെ നിന്ന ദൈവം മാറ്റി, അവളുടെ മുഖം വാടിയതുമില്ല എന്ന് തിരുവചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60:14 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ട് വരും, നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ചു നമസ്കരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അനവധി നിരവധി സാഹചര്യങ്ങളിൽ നമ്മെ നിന്ദിക്കുകയും നമ്മെ പരിക്കുകയും അപമാനിക്കുകയും ചെയ്യുമ്പോൾ ആ നിന്ദയുടെ മുന്നിൽ തകർന്ന ഹൃദയത്തോടുകൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിന്നും നാം വഴിമാറി പോകുന്നവരായിട്ടല്ല കൂട്ടുകാരോ കുടുംബക്കാരോ വീട്ടുകാരോ നാട്ടുകാരോ സഭക്കാരോ ജീവിതത്തിൽ ആരെല്ലാവരും നമ്മെ നിന്ദിച്ചാലും, നിന്ദിക്കുന്നവരുടെ മുന്നിൽ ഒരു പുതിയ വഴി തുറന്നു തന്ന് നമ്മെ ശ്രേഷ്ഠമേറിയ നിലയിൽ നിലനിർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഗോലിയാത്ത് ഇസ്രായേൽ ജനത്തിൽ നിന്ദിച്ചുകൊണ്ട് തല ഉയർത്തി നിൽക്കുന്നു. എന്നാൽ കണ്ടാൽ വലിയ ആണത്തമില്ലെങ്കിലും ആത്മനിറവ് പ്രാപിച്ച ദാവീദ് നിമിത്തം ഇസ്രായേലിൻ്റെ നിന്ന മാറിപ്പോകുവാൻ, ഇസ്രായേൽ ജനം മാനിക്കപ്പെടുവാനും ഇടയായി തീർന്നു എങ്കിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോടും എന്നോടും കൂടെ ഉണ്ടെങ്കിൽ, നമ്മെ നിന്ദിക്കുന്നവരുടെ മുന്നിൽ നാം വിഷാദിച്ചു പോകുന്നവരായിട്ടല്ല, നാം മാനിച്ചു ഉയർത്തപ്പെട്ടു
ആ ദിനത്തിന് വേണ്ടി ക്ഷമയോടെ നമുക്ക് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടു കൂടെ കാത്തിരിക്കണം. ദൈവം നിങ്ങളെ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കർത്താവെ, നല്ല സന്ദർഭത്തിനായി പ്രാർത്ഥിക്കുന്നു. അനവധി ആളുകൾ നിന്ദിക്കുന്നുണ്ടെങ്കിലും ആ നിന്ദയുടെ മുൻപിൽ ഞങ്ങൾ വിഷാദിച്ചിരിക്കുന്നവരായിട്ടല്ല. ഞങ്ങളുടെ നിന്ദ മാറി ഞങ്ങളെ മാനിക്കുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണേ. ദൈവത്തിൻ്റെ കരുണ, ദൈവവചന ചിന്ത കേട്ട എല്ലാവരുടെ മേളിലും പകരണമേ. ദൈവത്തിൻ്റെ കരുണയിലായ സ്തോത്രം, സ്നേഹത്തിനായ സ്തോത്രം, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.